നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ പുതിയൊരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ വിഷുക്കണി ഇല്ലാതെ നമുക്ക് ഒരു വിഷുക്കാലം കടന്നു പോയില്ലല്ലോ അല്ലെ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരുക്കുന്ന ഒരു ചെറിയ വിഷുക്കണിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ പരമ്പരാഗത രീതിയിലാവോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ കുറെ വീഡിയോകളും മുത്തശ്ശിയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഒരുവിധം ഏകദേശം ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കണിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കണി വയ്ക്കാൻ പോവല്ലേ. തവണ കണി വെച്ചപ്പോ ഇതുപോലൊരു മഞ്ഞപ്പട്ട്, നമുക്ക് എല്ലാ ടെക്സ്റ്റൈൽസിനും വാങ്ങിക്കാൻ കിട്ടുള്ളൂ, ഇതുപോലൊരു മഞ്ഞപ്പട്ട് വിരിച്ചിട്ട് അതിന്റെ മുന്നിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുലർച്ചയ്ക്കൊക്കെ എണീറ്റ് ആ തിരിയൊക്കെ ഇട്ട് വിളക്ക് തിരുമ്പോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമുക്ക് അമ്പലത്തിന്റെ ശ്രീകോവിലൊക്കെ ഇതുപോലെ പട്ട് വെച്ചിട്ടാണല്ലോ ഭഗവാൻ അലങ്കരിക്കുക. അപ്പൊ നല്ലൊരു ഭംഗി തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ബാക്കിൽ ഒരു മഞ്ഞ പട്ട് വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൃഷ്ണ വിഗ്രഹം വെച്ചു കൊടുക്കുകയാണ്. അടുത്തത് ഒരു പോട്ടുരുളി, പോട്ടുരുളി കൃഷ്ണന്റെ മുന്നിലായിട്ട് ഭഗവാന്റെ മുന്നിലായിട്ട് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൊന്നപ്പൂവിന്റെ ഇതളുകളാണ്, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ അരിയിൽ ഇങ്ങനെ വെതറി കൊടുക്കുകയാണ്. ഇനി ഇതിന് ശേഷം സാധാരണ നമ്മൾ പുന്നലരിയാണ് ഉപയോഗിക്കാറ്, അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതരിയാണോ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ അരിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നമുക്ക് കിട്ടുന്നതിന്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ മയിൽപ്പീലി, മയിൽപ്പീലി ഭഗവാന്റെ പിറകിലായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ഉള്ളതിനനുസരിച്ച് എത്രയാന്ന് വെച്ചാൽ വെച്ചു കൊടുക്കാം. കുറച്ചൊരു ഭംഗിയാണ്, മയിൽപ്പീലി ഇല്ലാതെ ഭഗവാൻ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മയിൽപ്പീലി നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഉരുളിയിൽ, ഓട്ടുരുളിയാണ് കേട്ടോ വെക്കാറ് സാധാരണ ഈ ഉരുളിയിൽ, ഇനി നമുക്ക് ബാക്കി കുറച്ച് പഴങ്ങളും പച്ചക്കറികളും വെക്കുന്നതിലുണ്ട്, പച്ചക്കറികളും വെക്കാം. ഞാനിപ്പോ ഇവിടെ പഴങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പൊ ഓരോരോ പഴങ്ങളായിട്ട് നമുക്ക് വെക്കാം. ഇടിച്ചക്കയാണിത്, ഇത് നമുക്ക് ആദ്യം വെച്ചു കൊടുക്കാം. പിന്നെ മുന്തിരി ഉണ്ട്, മുന്തിരി രണ്ട് മുന്തിരി ഉണ്ട് കേട്ടോ, പച്ചമുന്തിരി കറുത്ത മുന്തിരിയും വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് കൈതച്ചക്ക, കണിവെള്ളരി, കണിവെള്ളരി അത് മസ്റ്റാണ് കേട്ടോ. കണിവെള്ളരിയാണ് ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ഓരോരോ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഓരോരോ ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. നമുക്ക് കൃഷ്ണന്, ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കദളിപ്പഴം. കദളിപ്പഴം വെച്ചു കൊടുക്കണം. പിന്നെ നമ്മളിതുപോലെ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ നമുക്കുള്ളത് അതെല്ലാം വെച്ചു കൊടുക്കാം. ഉരുളിയിൽ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു താലം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ താലം ഇവിടെ വെച്ചിട്ട് ഈ താലത്തിന് മേലെയാണ് നമ്മൾ കോടിമുണ്ട്, കോടി വസ്ത്രം വെച്ചു കൊടുക്കും. താലത്തിന് മേലെയായിട്ട് കോടി വസ്ത്രം വെച്ചു കൊടുക്കും. ആ കോടി വസ്ത്രത്തിന് മേലെ നമ്മളൊരു പറ വെക്കും. ഈ പറയിൽ നമ്മൾ നെല്ലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, പറ നിറയെ നെല്ലിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈ കോടികൊണ്ട് തന്നെ സ്വർണം വെക്കണം. സ്വർണം വെക്കും, അതുപോലെ തന്നെ വെള്ളി, വെള്ളിയും വെക്കും. അത് എന്തായാലും കുഴപ്പമില്ല, സ്വർണം വെള്ളി രണ്ടും വെക്കണം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാശ് വെക്കും, അതായത് ചില്ലറ കോയിനായിട്ടും വെക്കും, അല്ലാത്ത നമ്മൾ നോട്ടുകളായിട്ടും വെക്കും. ഇത് രണ്ടും വെച്ചുകൊടുക്കും. ഇതാണ് നമ്മൾ ഈ താലത്തിൽ വെക്കുന്നത്. ഇത് താലം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒരു പ്ലേറ്റിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുത്താലും മതി. ഇനി നമ്മുടെ വാൽക്കണ്ണാടിയാണ്, വാൽക്കണ്ണാടി നമ്മൾ ഈ ഉരുളി തന്നെ ആട്ടോ വെക്കാം. ഉരുളിയിൽ തന്നെ വെച്ചു കൊടുക്കും വാൽക്കണ്ണാടി. അതുപോലെ നമ്മൾ ചെറിയൊരു കിണ്ടിയിൽ വെള്ളം വെക്കും. ഇനി കിണ്ടി വെച്ചതിന് ശേഷം നമ്മൾ അതിൽ വെള്ള പുഷ്പങ്ങളാണ് ഇട്ടോ ഇട്ട് കൊടുക്കുക. വെള്ളം ഏത് പൂവായാലും മതി, നമ്മൾ വെള്ള പൂവ് അതിലിട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് ചന്ദനത്തിരി, ചന്ദനത്തിരി കുത്തിവെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ്, ചന്ദനത്തിരിയുടെ ഒരു സ്റ്റാൻഡ് വെക്കുക. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തലേ ദിവസം തന്നെ പടക്കമൊക്കെ പൊട്ടിച്ച്
നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചീത്ത ചേഷ്ടകൾ എന്ന് പറയും, അതിനെയൊക്കെ ഒഴിവാക്കി പിന്നെ ഈ നമ്മുടെ വിളക്കുന്നും ചന്ദനത്തിരിന്നും എല്ലാത്തുനിന്നും വരുന്ന ആ തീയും പുകയൊക്കെ കൊണ്ടിട്ട് നമ്മുടെ വീടും പരിസരവും എല്ലാം ഒന്ന് ശുദ്ധിയായി നല്ല ഐശ്വര്യത്തിൻ്റെ നിറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ചന്ദനത്തിരിയും വിളക്കും കാര്യങ്ങളെല്ലാം കത്തിക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങാമുറി ആണ് എടുക്കുക. തേങ്ങാമുറി ഇതുപോലെ രണ്ടെണ്ണമായിട്ട് മുറിച്ചിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മളിതിൽ എള്ളാണ്, എള്ള ഒരു കിഴിയാക്കി കെട്ടിയിട്ട് ഇതിൽ വെക്കും. എന്നിട്ട് വിളക്കിൽ എണ്ണ ഒഴിച്ചിട്ട് പുതിർന്ന് നന്നായിട്ട് ഇത് എണ്ണ അതിൽ കുതിർന്നതിന് ശേഷമാണ് നമ്മളിത് കത്തിച്ചു കൊടുക്കുക. നമ്മൾ വെച്ചു കൊടുക്കും. പിന്നെ അതിനുശേഷം പിന്നെ വിളക്ക്, വിളക്കും ഞാനിപ്പോൾ ഈ ഒരു ചെറിയ വിളക്ക് വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കുറച്ചധികം വിളക്കുകൾ വരുമ്പോൾ ആ വെളിച്ചത്തിൽ ഭഗവാനെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന വലിയ നിലവിളക്കും വെക്കും, കൂടെ ഈ ഒരു ചെറിയ കുഞ്ഞു വിളക്കും വെച്ച് കൊടുക്കാറുണ്ട്. ഒരു വിളക്കും ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ എല്ലാത്തിലും നമ്മൾ തിരിയിട്ടിട്ട് രാവിലെ ഇതൊക്കെ രാത്രി ഒരുക്കിയതിനു ശേഷം രാവിലെയാണ് നമ്മൾ എണീറ്റ് ഇതെല്ലാം കത്തിച്ച് വെച്ചിട്ട് വീട്ടിൽ മുതിർന്ന ആളാണ് വന്നിട്ട് നമ്മൾ കുട്ടിയൊക്കെ എല്ലാവർക്കും കണി കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വലിയ നിലവിളക്കും വെക്കും. ഒരു തിരി, അഞ്ച് തിരി, ഏഴ് തിരി അങ്ങനെയൊക്കെയാണ് തിരിയുടെ കണക്കുകൾ വരുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ രാത്രി തന്നെ റെഡിയാക്കി വെക്കും, പിന്നെ രാവിലെ വന്ന് നമ്മളെയൊക്കെ കൊണ്ടുവന്ന് കണി കാണിച്ചു തരാ ചെയ്യാം. ഈ വിളക്കും വെക്കും. ഇനി നമുക്ക് ഇതിലെല്ലാം എണ്ണ ഒഴിച്ചു വെക്കാം. ഇനി നമ്മളൊരു ഗ്രന്ഥം വെക്കും. ഗ്രന്ഥം ഏതെങ്കിലും ഗ്രന്ഥമായാലും മതി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ രാമായണമാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് രാമായണം വെക്കുന്നുണ്ട്. നമുക്ക് ഏത് ഗ്രന്ഥമായാലും അത് വെക്കാം കേട്ടോ. അപ്പോൾ രാമായണമാണ് ഞാൻ വെച്ചത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കണി വയ്ക്കുമ്പോൾ നെയ്യപ്പം നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ അമ്മമാർ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് അതും കൂടെ കണിയിൽ വയ്ക്കും. അത് ഞാൻ വേറെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല നെയ്യപ്പം വെക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതൊരു ആചാരമായിട്ട് തന്നെയാണ്. അപ്പോൾ നെയ്യപ്പം ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യപ്പാണ്, അതും കൂടെ വെച്ചു കൊടുക്കും. നമുക്ക് ഇനി ഏറ്റവും കണിയിലേക്ക് ഏറ്റവും വേണ്ട കാര്യം നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല, കണിക്കൊന്നയാണ്. അത് അവസാനം വെക്കാൻ വിചാരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് കണിക്കൊന്ന വയ്ക്കാം. മഴയൊക്കെ പെയ്തത് കാരണം കൊന്നയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും പിള്ളേരൊക്കെ എവിടേക്കോ പോയി ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കണിക്കൊന്ന് ഏകദേശം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് വിഷുവിന് രണ്ടായി തിരിയങ്ങളാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിലൊന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചത്, ആ ദിവസമാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. മറ്റൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവണന് രാവണന്റെ കൊട്ടാരത്തിന് മുകളിൽ സൂര്യകൃഷ്ണൻ പതിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് രാവണൻ സൂര്യഭഗവാനെ വിലക്കി. രാവണനും രാമനും തമ്മിലുള്ള യുദ്ധത്തിൽ രാവണൻ കൊല്ലപ്പെട്ടതിന് ശേഷം സൂര്യഭഗവാൻ കൃത്യമായിട്ട് കിഴക്ക് ഉദിക്കാൻ തുടങ്ങി. ആ ദിവസം നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നു. ഇങ്ങനെ രണ്ടൈതിഹ്യങ്ങളാണ് വിഷുവിനെ പറ്റി പൊതുവെ പറയാറുള്ളത്. അതൊരിക്കൽ ചെറിയൊരു കണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ സമ്പദ് സമൃദ്ധിയുടെ നല്ലൊരു വിഷു ഞാൻ ആശംസിക്കുകയാണ്. ഈ കൊല്ലം മുഴുവൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഞാൻ നേരാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുടെ കണ്ടിരിക്കും. നമസ്കാരം.